അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു സ്പെഷ്യൽ ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഗ്രില്ലിനാവശ്യമായ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസിലേക്ക് നമ്മൾ ചുവന്ന മുളകിൻ്റെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്, അത് ചേർക്കുകയാണ്. അതിന് ശേഷം ഞാൻ കസ്തൂരി മേത്തിയാണ് ചേർക്കുന്നത്. കസ്തൂരി മേത്തി നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ കസ്തൂരി മേത്തിയും ചുവന്ന മുളകുമാണ് നമ്മൾ ഇതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഓൾറെഡി മസാല തേച്ചതാണ്, എന്നാലും അതിൻ്റെ കൂടുതൽ ഫ്ലേവർ കിട്ടുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയാണ്. അപ്പോൾ ഞാനിത് നേരെ ഗ്രില്ലിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്കിതിന് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി തയ്യാറാക്കണം. അപ്പോൾ ഇത് ഗ്രില്ലാവുന്നതിൻ്റെ കൂടുതൽ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കുന്നത് പുതിന ചട്നിയാണ്. അപ്പോൾ നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിന ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുതിനയാണ് ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് ഫ്രഷാണ്, വിഷമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് പുതിന ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ തേച്ച് വെച്ച മസാല എന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് നാരങ്ങ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ ആ ഡൗട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് പുതിന ചട്നി ഉണ്ടാക്കാം. അപ്പോൾ പുതിന ചട്നി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ആദ്യം നമുക്കൊരു പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇടുക. പിന്നെ നമ്മുടെ മെയിൻ പാർട്ടായ പുതിന. പുതിന നമ്മൾ വീട്ടിലുണ്ടാക്കിയാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ പുതിന ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. നാരങ്ങനീര് അധികമൊന്നും വേണ്ട, ഒരു ഹാഫ് നാരങ്ങ. അപ്പോൾ നാരങ്ങനീര് ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഇലയായതുകൊണ്ട് നമുക്കധികം ഗ്രില്ല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്, കൂടാതെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചേർക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ ചട്നിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി തിക്കാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തൈരും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ചിക്കനുമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എങ്ങനെ ഉണ്ടാവുന്ന ടേസ്റ്റ് ഒന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളെ ഐറ്റം നല്ലതുപോലെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ചിക്കൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മളൊരു കാലം എടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ്റെ സ്പെഷ്യൽ മസാലയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ ചട്നിയാണ്. ഗ്രീൻ ചട്നി എന്ന് പറയാൻ പറ്റില്ല, വൈറ്റ് ചമ്മന്തി, വൈറ്റ് ചട്നി ആയിരുന്നു. അപ്പം നമ്മൾ ചട്നിയും ചിക്കൻ്റെ മസാലയും അടിപൊളി ടേസ്റ്റ്. അതേ മോഡലൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ സംഗതി കിടുമായിരുന്നു. പുതിനേൻ്റെ സ്പെഷ്യൽ ചട്നിയാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റി ഐറ്റമായിട്ട് വീണ്ടും കാണാം.